Hi friends, TopScribe ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 130 ഓളം വാട്ടർ കളർ മാസ്ക് ചെയ്യാൻ പറ്റുന്ന PNG ഫയൽസ് ആണ് അല്ലെങ്കിൽ പെയിന്റഡ് ആയിട്ടുള്ള PNG ഫയൽസ് ആണ് ഇത് മാസ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് ആദ്യം എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു സിപ്പ് ഫയലാണ് ലഭിക്കുക. അതിൻ്റെ മൗസ് റൈറ്റ് ബട്ടൺ നോക്കി എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളോട് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് വീഡിയോൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്, അത് എടുത്തിട്ട് എൻ്റർ ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുക. അതോടുകൂടി നമുക്കിവിടെ വാട്ടർ കളർ മാസ്ക് പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഇവിടെ കാണാൻ കഴിയും. ഡിസ്പ്ലേയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ 130 ഫയലുകളുണ്ടാവും. ടോപ്സ്ക്രൈബിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ടാലി വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് 130 PNG ഫയൽസ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. ഇനി നമുക്കിത് എങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ഡബിൾ ക്ലിക്ക് നോക്കിയിട്ട് നമുക്കൊരു PNG ഫയൽ എടുക്കാം. ഇവിടെ നമ്മുടെ ഫോൾഡറിൽ പോയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു PNG ഫയൽസ് ഓപ്പൺ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കൺട്രോൾ ഓൺ ആക്കിയിട്ട് നെക്സ്റ്റ് ഒരു ഇമേജ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് നോക്കാം. ഡെസ്ക്ടോപ്പിൽ ഞാനൊരു ഇമേജ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ഇമേജ് നമുക്കിവിടെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ മറ്റേ നമ്മുടെ മാസ്കിൻ്റെ ഇമേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് നമുക്ക് ഫയലിൽ പോയിട്ട് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദെൻ ഇവിടെ റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് ഇത് ക്ലിപ്പി മാസ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിപ്പോൾ ആ ഇമേജിലേക്ക് ക്ലിപ്പി മാസ്ക് ആയത് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്കിതിൻ്റെ സൈസൊക്കെ വലുതാക്കിയിട്ടും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചെറുതാക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമുക്കതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതുപോലത്തെ 130 ഫയൽസാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ന്യൂ ലെയർ ഇട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലൊരു ഏതെങ്കിലും ഒരു കളർ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇതേപോലെ നമുക്ക് കളർ ആഡ് ചെയ്യാം. നമുക്ക് ഈ ഇത് വേണമെങ്കിൽ ഇമേജിൻ്റെ സൈസ് ഒന്നുകൂടി വലുതാക്കിയിട്ട് ഇതാക്കാം. പിന്നെ ഇമേജ് വേണ്ട രീതിയിൽ പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ കൺട്രോൾ ഓൺ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാട്ടർ കളർ മാസ്ക്സ് വേറെ നമുക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വേറെ എടുത്തിട്ട് നമുക്ക് അത് ഇമേജിൽ പ്ലേസ് ചെയ്ത് നോക്കാം. ഇതിനിവിടെ ഇതൊക്കെ ഡ്രാഗ് ചെയ്ത് കണ്ട് കൊണ്ടുവരാണ്. ഓപ്പൺ ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഇമേജസ് പ്ലേസ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഇമേജസ് യൂസ് ചെയ്യാനും അതേപോലെ പല കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. ഈ PNG ഫയൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുള്ള 130 ഫയൽസ് യൂസ് ചെയ്യാൻ കഴിയും. ഫോട്ടോഷോപ്പ് പഠിച്ചു വരുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലത്തെ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് കിട്ടുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.